ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇങ്ങനത്തെ അമ്പനയില് കണ്ടോ മോളേശെന്ന്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചുതരാം. അതിനു മുന്നേ ലൈക്ക് ചെയ്യടോ, കമന്റ് ചെയ്യടോ, വീഡിയോ കാണുന്ന ഫ്രണ്ടേ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യടോ, ലൈക്ക് ചെയ്യടോ, കമന്റ് ചെയ്യടോ, വീഡിയോ കാണുന്ന ഫ്രണ്ടേ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യടോ, സബ്സ്ക്രൈബ് ചെയ്യുന്ന നേരം അടുത്തുള്ള ബെല്ലൊന്ന് മാർത്തു, എന്നാൽ ഞാനിടുന്ന വീഡിയോ അപ്പപ്പോ കാണാം. ലൈക്ക് ചെയ്യടോ, ലൈക്ക് ചെയ്യടോ, കമൻ്റ് ചെയ്യടോ, വീഡിയോ കാണുന്ന ഫ്രണ്ടേ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യടോ. നിങ്ങൾക്ക് പാട്ട് മനസ്സിലായാ? കമൻ്റ് ആക്കണേ. അപ്പൊ ഇനി ഇതെങ്ങനെയാ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെ മുളേശ്ശതിന് വേണ്ട സാധനങ്ങൾ, ചേന ഇതേപോലെ സ്ക്വയറായിട്ട് കുഞ്ഞതായിട്ട് കുറച്ച് കുഞ്ഞതായിട്ട് മുറിച്ച് വെക്കുക. അതുപോലെ നേന്ത്രക്കായി, നേന്ത്രക്കായി ഇങ്ങനെ ഇതേപോലെ മുറിച്ച് വെക്കുക, നാലായിട്ട് കീറിയിട്ട് ഇതേപോലെ സ്ക്വയറായിട്ട് മുറിച്ച് വെക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ കൂടെ വേണ്ടത് ഒരു കപ്പ് ചെറുപയർ, അതൊന്ന് കഴുകിയെടുത്തിട്ട് ഉണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ ഒരു കുക്കറിൽ ഇടുക. കുക്കറിൽ എന്താ ചേനയുണ്ട്, പിന്നെ കായുണ്ട്, കറിവേപ്പിലുണ്ട്, ചെറുപയറുണ്ട്. ഇതെല്ലാം കുക്കറിലിട്ടു. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ വേണ്ടത് അതിലേക്ക് കുരുമുളക് പൊടി, അതൊരു ഒന്നൊന്നര ഒരു ഒന്നര സ്പൂണോളം ഇടാം കുരുമുളക് പൊടി ഇടുക. ഇത് കുരുമുളകിൻ്റെ കുറച്ച് എരിവ് നിൽക്കണം, അതാണ് അതിൻ്റെ ഒരു സ്വാദ്. അപ്പം അതിട്ടിട്ട് നമ്മൾ അതിലേക്ക് ഉപ്പ്, കുറച്ച് ഉപ്പിടുക. കുക്കറിൽ വയ്ക്കുന്നതുകൊണ്ട് ഇപ്പം തന്നെ ഉപ്പിടുക, ചേന ആണെങ്കിലും നമ്മൾ കുക്കറിലല്ലേ വയ്ക്കുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് പാകത്തിന് വെള്ളം, അത് കഷ്ണം മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മത് വിസിൽ, രണ്ട് മൂന്ന് വിസിൽ വരുന്നവരെ വേവിക്കുക. അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കുക. അത് വേവുമ്പോഴേക്ക് നമുക്ക് അതിനെ അരച്ച് കൂട്ടാനുള്ള അരവുണ്ടാക്കാം. അതിന് ഒരു മുറി തേങ്ങ എടുക്കുക, ഒരു മുറി തേങ്ങയും ചരുകിയിട്ട് അതിലേക്ക് ഒരു ജീരകത്തിൻ്റെ സ്വാദ് ഇനി മുന്നിൽ വെക്കണേ. അപ്പോൾ ഒരു ഒന്നൊന്നര സ്പൂൺ, ഏകദേശം ഒന്നേകാലം ഒന്നര സ്പൂണോളം ജീരകം ഇടാം. തേങ്ങ ഒരുപാട് അരിഞ്ഞൂടുക, അത് എത്രപ്പോരെ അരിഞ്ഞൂടേ, കുറച്ച് ഭയങ്കര നൈസായിട്ട് അരിഞ്ഞൂടാം. അങ്ങനെ നമ്മളെ കഷ്ണം ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിന്ന് കുക്കറിൽ ഇപ്പോൾ വീഡിയോയിൽ എടുക്കുന്നതുകൊണ്ട് ഒന്ന് കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് വേറെ പാത്രത്തിലാക്കി അയച്ചു. അങ്ങനെ കഷ്ണം ഒരു ബോണിയിലേക്ക് തട്ടിയിട്ട് ഇതാ അതിൻ്റെ ചേന വന്നുവെങ്കിൽ എല്ലാം വന്നിട്ടുണ്ട് കറുത്തം. അപ്പോൾ ചേന ഇപ്പം നല്ല വൃത്തി വന്നിട്ടുണ്ട്. ഇനിയിലിപ്പോൾ കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ട്, കാരണം നമ്മൾ തേങ്ങയെല്ലാം അച്ചു കൂട്ടുമ്പോൾ അതിൽ കുറച്ചും കൂടി വെള്ളം വേണം. അപ്പോൾ ഇനി നമ്മൾ തളച്ച വെള്ളം എടുത്ത് ഒഴിക്കണം. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചോദിക്കും പച്ച പച്ച സ്വാദുണ്ടാവും. അപ്പം തളച്ച വെള്ളം കുറച്ച് ഒഴിക്കുക, എന്നിട്ട് ഒന്ന് നല്ലോണം തിളച്ചിട്ട് ഒന്ന് യോജിപ്പാക്കുക. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചത് തിളച്ചൊന്ന് യോജിപ്പായാലേ നമ്മൾ അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങ അരവുണ്ടല്ലോ, തേങ്ങയും ജീരകവും കൂടി അരച്ചത്, അത് അതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഒന്ന് നല്ല വൃത്തി ഇളക്കി യോജിപ്പാക്കിയാൽ നമുക്ക് ഉപ്പ് പാകമുണ്ടോല്ലോ നോക്കി ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക. കഷ്ണത്തിൻ്റെ കൂടെ കുറച്ച് ഉപ്പിട്ടതല്ലേലോ, അപ്പം എനിക്ക് എൻ്റെ ഉപ്പ് കുറവാണ്. അപ്പോൾ ലേശം കൂടി ഉപ്പ് ഞാൻ ഇട്ടു. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില, അതും ഇട്ട് ഒന്ന് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒരു സ്പൂണ്, ഒരു ഒന്നൊന്ന് സ്പൂൺ പച്ച വെളിച്ചെണ്ണയും അതിൻ്റെ കൂടെ ഇങ്ങനെ ഒഴിച്ചിട്ട് മുകളിലേക്ക് കൂടെ ഒഴിച്ചിട്ട് ഗ്യാസ് ഓഫ് ആക്കുക. അപ്പോൾ നമ്മളെ മുളേശ റെഡിയായി. ഇനിയിൽ കുറച്ച് കടുകും കൂടി വറുത്തിട്ടാലായി. അപ്പോൾ അടുപ്പത്ത് വെളിച്ചെണ്ണ വെച്ച് കടുക് ഇട്ട് ഒരു പറങ്കിയും പൊട്ടിച്ചിട്ട് പിന്നെ ലേശം കറിവേപ്പിലയും ഇട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു അര സ്പൂണ് കുരുമുളക് പൊടി, അതിട്ട് കഴിഞ്ഞാൽ ഒരു മൂപ്പിച്ചിട്ടാൽ നല്ല മണമാണ് കേട്ടോ നമ്മളെ കൂട്ടാൻ. അതും കൂടി നമ്മൾ നമ്മളെ കൂട്ടാനിലേക്ക് ഒഴിച്ചാൽ മുളേശ്യം റെഡി. Thank you.